ഇപ്പൊ രസീല മാഡം കഴിഞ്ഞാൽ ഒന്ന് ഷാഹു ഹമീദിന് സംസാരിക്കാൻ കൊടുക്കും. ഞാൻ പറയുന്ന ഇടയിലാരും ഒന്നും കേറരുത്, കാരണം ഞാൻ തികച്ചും ഒരു വിശ്വാസി തന്നെയാണ്. ആ വിശ്വാസത്തിന്റെ വെച്ചിട്ട് തന്നെയായിരിക്കും എന്റെ സംസാരം. അപ്പോ ഞാനിപ്പോ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് പിന്നെ ഏകദൈവ വിശ്വാസമാണ്. അത് അതിന്റെ അത് മുന്നോട്ട് അത് മുന്നോട്ട് വയ്ക്കുന്നത് ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള, ഇതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിനകത്ത് ബിംബാരാധന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷിർക്ക് തന്നെയാണ്, ഇല്ലെന്നല്ല പറയുന്നത്, ഷിർക്ക് തന്നെയാണ്. അപ്പൊ ഈ ഓണത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഇങ്ങനെ കാരണവർക്ക് ഫുഡ് വയ്ക്കുക, അങ്ങനെ എന്തൊക്കെയോ സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് നമുക്ക് അള്ളാഹുവിന്റെ നാമത്തിലല്ലാത്തൊരു ഭക്ഷണം, അതുപോലെ അള്ളാഹുവിന്റെ നാമത്തിലല്ലാത്ത പിന്നെ എന്താന്ന് അപ്പൊ ബലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതൊന്നും ഇസ്ലാമിയിൽ നിഷിദ്ധമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിഷിദ്ധമായ കാര്യങ്ങൾ നിഷിദ്ധമാണ് തന്നെ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവർ ഇസ്ലാമിൽ നിന്നാൽ മതി, അല്ലാത്തവർ പോട്ടെ, അല്ലാത്തവർ പോയി ഡാൻസ് കളിക്കേ പാട്ട് കളിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇസ്ലാമിൽ നിന്നവര് നിന്നിട്ട് തലയിൽ തട്ടമിട്ടും അതുപോലെ ഇതുപോലെ 5 നേരം നമസ്കരിച്ചും 30 നോമ്പ് അനുഷ്ഠിച്ചും ഒക്കെ ഞങ്ങൾ പോവും. അത് ഞങ്ങൾക്ക് ഞങ്ങൾ സംതൃപ്തരാണ്. അങ്ങനെയുള്ള ഒരു ലൈഫ് മതി ഞങ്ങൾക്ക്. പിന്നെ സ്വർഗത്തും സ്വർഗവും നരകവും ഒക്കെ വിശ്വസിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതസ്ഥരെ ഏത് തരത്തിലാണോ അവരെ സ്നേഹിക്കേണ്ടത്, ആ തരത്തിൽ ഞങ്ങൾ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും ഞങ്ങൾ മുന്നിൽ നിൽക്കും. അതാണ് ഞങ്ങളുടെ മത സൗഹാർദ്ദം. അല്ലാതെ രണ്ട് മറ്റുള്ള മതസ്ഥരുമായിട്ട് പിന്നെ വിശ്വാസം കൂടി കൂട്ടിക്കലർത്തുന്നതല്ല ഒരു മത സൗഹാർദ്ദമാണ് മത സൗഹാർദ്ദം എന്ന് പറയാൻ എനിക്ക് പറ്റൂല. അതായത് ഇപ്പോ നമ്മൾ ഓണത്തിന് അവരുടെ ഇപ്പോ ക്രിസ്ത്യൻസിന്റെ ഫുഡ് കഴിക്കൂല നമ്മൾ പറയുന്നില്ല, അതുപോലെ ഹിന്ദുവിന്റെ ഫുഡ് കഴിക്കുന്നില്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ അവിടെ വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബിംബത്തിന്റെ മുന്നിൽ വെക്കുന്ന ഈ ഫുഡുകള്, അതായത് നിങ്ങൾ അവർക്ക് ദക്ഷിണ വെച്ചിട്ടാണ് വിളമ്പ്. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു പിന്നെ എന്താ കാരണവർക്ക് വിളമ്പിയിട്ടാണ് വിളമ്പുക എന്ന് പറഞ്ഞു ഫുഡ്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതൊന്നും ഇസ്ലാമിൽ അനുവദിക്കുന്നതല്ല. അങ്ങനെയുള്ള ഫുഡുകൾ ഞങ്ങൾക്ക് താല്പര്യമില്ല കഴിക്കാന്. അപ്പൊ ഞങ്ങൾ അവരുടെ വിശ്വാസമായിട്ട് അവർ പോകട്ടെ, നിങ്ങൾ എന്തിനാണ് അതിന് ഇത്ര പിന്നെ പ്രശ്നം? അതെ, ഹലാലോ ഹറാമോ എന്തോ ആയിക്കോട്ടെ, അത് ഞങ്ങളുടെ വിശ്വാസം. അതെ, ഇസ്ലാമിക വിശ്വാസം അത് അതുപോലെ തന്നെ പോട്ടെ. അത് എന്തിനാണ് മറ്റുള്ളവര്? അല്ല, ഞാൻ പറഞ്ഞിട്ട് നിങ്ങക്ക് പറയാലോ, ഞാൻ പറയട്ടെ. അപ്പൊ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു മിനിറ്റ് മോഡറേറ്റേഴ്സ് സംസാരിക്കുന്നില്ല, ഒരു മതസ്ഥരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല. അവർക്ക് അവരുടെ വിശ്വാസം വലുത്, ഇപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസവും വലുത് തന്നെയാണ്. എല്ലാ മതസ്ഥരും ഒരു വിശ്വാസി എന്ന് പറയുന്നത് സ്വന്തം മതം വലുത് എന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസി ആവുന്നത്. അല്ലാതെ മറ്റെല്ലാം ഇപ്പൊ എന്റെ മതത്തിൽ നിന്നുകൊണ്ട് ഞാൻ മറ്റുള്ള മതം കൂടി വിശ്വസിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഒരു ഇസ്ലാം വിശ്വാസി ആവുന്നത്? അപ്പൊ തികച്ചും ഞാൻ എന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മറ്റു മതസ്ഥരെ സ്നേഹിക്കുന്നതും സഹായിക്കുകയും ചെയ്യുന്നത് എന്ന് വെച്ച് എന്റെ വിശ്വാസവും മറ്റുള്ള മതസ്ഥരുടെ വിശ്വാസവും കൂടി കൂട്ടിക്കഴുക പിന്നെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിൽ പിന്നെ ഈ ഓണാഘോഷമായിട്ടുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെതിരെ തന്നെയാണ്. പിന്നെ ഡാൻസ് കളിക്കുക അതിൽ ഓക്കെ, ഇസ്ലാം അതിനെതിരാണെങ്കിൽ എതിര് തന്നെയാണ്. അതിൽ നിൽക്കുന്നവർ നിന്നാൽ മതി, എല്ലാവർക്കും പോവാന്നേ. ഡാൻസ് കളിക്കുക, പാട്ട് പാടാ, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ അതിൽ ഇസ്ലാമിക നിയമങ്ങൾ ഒരിക്കലും ഒരു റീഫോം നടത്താൻ പിന്നെ ആരും നോക്കണ്ട. അത് അതുപോലെ തന്നെ ഇസ്ലാമിക വിധികൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇപ്പോഴും അത് ഫോളോ ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഇസ്ലാമിലുള്ളവര് ബാധ്യസ്ഥരാണ്. പിന്നെ എല്ലാം കൊണ്ടും നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും മാക്സിമം ലൈഫിൽ ഇസ്ലാമിക റൂൾസ് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതുവരെയുള്ള ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ ഇത് പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ മതപണ്ഡിതരെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു ഇസ്ലാം സമുദായത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് വിലക്കേണ്ടത് മതപണ്ഡിതന്മാരുടെ കടമയാണ്. അത് ഇസ്ലാമിക റൂൾസ് ആണ്. അത് ഇസ്ലാമിക റൂൾസ് പ്രകാരം പോകേണ്ട, അല്ലാതെ നമ്മൾ സൈലന്റ് ആയിട്ട് നിൽക്കേണ്ട കാര്യമല്ല. എന്ന് വെച്ചാൽ ആരെ അടിച്ചമർത്തുന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും അവരെ നമ്മൾ വേറെ ഒന്നും നമ്മൾ വാക്കുകൊണ്ട് പറയാ, കേൾക്കേണ്ടവർക്ക് കേൾക്കാം, അത്രയേ ഉള്ളൂ. അതിനിപ്പോ നിങ്ങൾ ഇതൊരു പിന്നെ ഓണാഘോഷവും മത സൗഹാർദ്ദവുമായിട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നതിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാന്നുള്ളത് മനസ്സിലാവുന്നില്ല.
വിശ്വാസം അത് വേറെ, പക്ഷെ മറ്റുള്ള ആചാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും അത് വേറെ. നിങ്ങള് ഈ പിന്നെ ഇസ്ലാം വിശ്വാസം എന്താന്നുള്ളത് എല്ലാവർക്കും ശരിക്കറിയാം, ഏകദൈവ വിശ്വാസമാണെന്നുള്ളത്. അപ്പൊ അത് മറ്റുള്ള ശിർക്ക് അതിനകത്ത് വരുമ്പോ തീർച്ചയായിട്ടും അതിന് ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യും. ഞാൻ കൗണ്ടർ ചെയ്യാം, ഇതിന് ഞാൻ കൗണ്ടർ ചെയ്യാം. അവർ റസീല മഠത്തോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഹിന്ദുവിന്റെ ഫുഡ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യന്റെ ഫുഡ് കഴിക്കാൻ പാടില്ല, അല്ലെ കഴിക്കാൻ എന്നൊക്കെ ഇവർ പറഞ്ഞു. എങ്ങനെയാണ് ഹിന്ദുവിന്റെ ഫുഡും ക്രിസ്ത്യന്റെ ഫുഡും ആകുന്നത്? ഇത് അവരുടെ വീട്ടില് കലത്തിലിട്ട് വേവിച്ചപ്പോ മാത്രമാണ് ഇത് ക്രിസ്ത്യന്റെ ഫുഡും അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഫുഡും ആയത്. അതുവരെ ഇത് വെച്ചുണ്ടാക്കി കൊണ്ടുവരുമ്പോ എത്ര കൈകൾ കടന്നിട്ടാണ് ഇത് കൃഷി ചെയ്ത് ഇതിന് എന്തെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞു വരുന്ന ഫുഡാണ്. ആ ഫുഡില് പോലും മതം കുത്തി നിറയ്ക്കുന്നത് എത്ര വിഷമയമാണ്. എങ്ങനെയാണ് ഒരാളുടെ വീട്ടിൽ വന്നപ്പോഴല്ല അത്, അങ്ങനെ അങ്ങനെ അത്രയ്ക്ക് വിശുദ്ധമായിട്ട് തന്നെയാണ് ഇസ്ലാമിൽ ജീവിക്കേണ്ടത്. അവര് തന്നെ വെച്ചുണ്ടാക്കണം, അവർക്ക് വേണ്ടത് അവര് തന്നെ നനച്ച് നട്ട് നനച്ചുണ്ടാക്കണം, അപ്പോഴേ അത് മുസ്ലിമിന്റെ ഫുഡാകുള്ളൂ. അല്ലാത്ത മറ്റു മതക്കാര് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ കാശ് കൊടുത്ത് മേടിച്ചു ഞണ്ണി എന്ന് പറഞ്ഞിട്ട് അത് ഒരിക്കലും മുസ്ലിമിന്റെ ഫുഡാകില്ല, ഹലാൽ ഫുഡാകില്ല. മനസ്സിലായോ? എന്തെങ്കിലും അതിനെ കണ്ടിക്കാൻ നേരവോ അല്ലെ വെക്കാൻ നേരവോ ഒരു ബിസ്മി ഒല്ലി എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് മുസ്ലിമിന്റെ ഫുഡാകുക? മനുഷ്യൻ സാമൂഹിക ജീവി തന്നെയാണ്. എപ്പോഴും മനുഷ്യന് കൂട്ടം കൂടി മാത്രമേ ജീവിക്കാൻ അന്നിന്ന് പണ്ട് മുതലുള്ള ചരിത്രം എടുത്ത് പഠിച്ചു നോക്കൂ, അങ്ങനെ കഴിയുള്ളൂ, അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇതില് എന്തിനാണ് നിങ്ങൾ മതത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഇത്രയും വലിയൊരു വേലിക്കെട്ടുണ്ടാക്കി കുറച്ചാൾക്കാർ ഞങ്ങൾ പ്രത്യേക തരക്കാരാണ് എന്ന് വരുത്തുന്നത്? നിങ്ങളുടെ കണ്ണിനോ കാലിനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും രണ്ട് കൊമ്പ് തന്നിട്ട് അള്ളാഹു വിട്ടിട്ടുണ്ടോ? ഇത് ഇസ്ലാം മതവിശ്വാസക്കാരാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോ മറ്റു മതക്കാരുടെ വിശ്വാസങ്ങളെല്ലാം തെറ്റാണ്, ഞങ്ങൾ മാത്രമാണ് ശരി, ഞങ്ങൾ മാത്രം പോയി സ്വർഗം മേടിക്കുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, മറ്റ് ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാം നരകത്തിലെ വിറകുകൊള്ളിയാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം മാറ്റൂ ആദ്യം. നമ്മൾ മനുഷ്യർ സാമൂഹിക ജീവിയാണ്, മനുഷ്യർ എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്ത് ഇടപഴകി ജീവിക്കാൻ പഠിക്കൂ, പഠിപ്പിക്കൂ. അതേ ഇനിയുള്ള കാലത്ത് അത് മാത്രമേ രക്ഷയുള്ളൂ. ഇപ്പോ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, വീഡിയോ ചെയ്യാൻ ഇതുപോലെ ഹറാമാണെന്ന് പറഞ്ഞു. ഇത് ഇവർ ഈ പറഞ്ഞ ഉസ്താദന്മാരെല്ലാം ഇപ്പൊ ആ മാധ്യമമാണ് ഉപയോഗിക്കുന്നത്, കാരണം വേറെ നിവർത്തിയില്ല, ചെയ്തേ പറ്റൂ. ലോഹം കഷണങ്ങൾ പറന്നു കഴിഞ്ഞാൽ ലോകം അവസാനിക്കും എന്ന് പറഞ്ഞതാണ് നബി. ഇതൊക്കെ ഞാൻ മദ്രസയിൽ എനിക്ക് ഉസ്താദന്മാര് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അല്ലാതെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് തന്നെ അറിഞ്ഞതല്ല. കേട്ടില്ല, പറയട്ടെ. അല്ല, മോഡറേറ്റേഴ്സിന്റെ അടുത്തല്ല ഞാൻ പറഞ്ഞതിന് മറുപടി എനിക്ക് മുംതാസിന്റെ അടുത്തല്ല പറയേണ്ട ആദ്യം മുംതാസ് മാഡം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം റഷീല മാഡത്തിന് കൗണ്ടർ ചെയ്യാൻ അവസരം തരാം. ഓക്കെ, മുംതാസ് മാഡം പറഞ്ഞു. അപ്പോ പറഞ്ഞു വന്ന് ഫ്ലോയും പോയി. എങ്ങനെയാണ് ഹിന്ദുവിന്റെ ഫുഡ് വേറെ വേറെ ക്രിസ്ത്യന്റെ ഫുഡ് കഴിക്കാൻ പാടില്ല, ഈ തരത്തിൽ താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ തന്നെ കൃഷി ചെയ്ത് വിത്തിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡ് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ. അതല്ലാതെ വേറെ എങ്ങനെയാണ് ഹിന്ദുവിന്റെ ഫുഡ് എന്ന് നിങ്ങൾ ഫുഡിൽ പോലും മതം കയറ്റി തിരിക്കുക, അതൊരു കാര്യം. പിന്നെ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ താങ്കളൊന്ന് പങ്കാളിയായി നോക്കൂ, അപ്പോഴറിയാം അതിന്റെ മനസ്സുഖം. ഇത് ഞങ്ങൾ ഇങ്ങനെ മാത്രമാണ്, ഞങ്ങൾ വേറെ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരാണ്, ഞങ്ങൾ ഇങ്ങനെ മാത്രമേ പോകൂ എന്ന് ചിന്തിക്കുന്ന ആ സ്വാർത്ഥത, അത് നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. മറ്റുള്ളവർ ഹിന്ദുക്കളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഉണ്ടാക്കിയ ബാക്കിയുള്ള എല്ലാ സാങ്കേതിക വിദ്യകള്, തുണികള്, നിങ്ങൾ ധരിക്കുന്ന തുണികള്, കഴിക്കുന്ന ഫുഡ്, ഉണ്ടാക്കിയ മിഷൻ സാമഗ്രികള്, ഇതെല്ലാം ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആഘോഷങ്ങളിലും ഫുഡിലും മാത്രം നിങ്ങൾ ഈ മതം കൊണ്ടുവരുന്നത്? ഇത് ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കേണ്ടത് തന്നെയല്ലേ? അവരവരുടെ വിശ്വാസം അവരവരുടെ മനസ്സില്, മറ്റുള്ളവരുടെ കൂടെ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടോ അവന്റെ വീട്ടിലെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞിട്ടോ എങ്ങനെയാണ് അത് ഇസ്ലാമിന് പുറത്തു പോവുക? പിന്നെ ഇനി ഒരു കാര്യം കൂടി, ഞാൻ ഇസ്ലാമിനകത്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന് പുറത്താണെന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന ഒരു പരലോക ജീവിതം ഉണ്ടല്ലോ, മരിച്ച് കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് ഞാനും എന്റെ അള്ളാഹു അല്ലെങ്കിൽ എന്റെ ദൈവവുമായിട്ട് തീരുമാനിക്കും. അവിടെ നിങ്ങൾ വ്യക്തമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തൂക്കി നോക്കിയിട്ടാണ് നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കുക എന്നുള്ളത്.
അപ്പൊ ഞാൻ ഇതേ രീതി നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല ഞാൻ പോകുന്നതെന്നുള്ളത് കൊണ്ട് ഞാൻ നരകത്തിലാണെന്ന് നിങ്ങൾ എങ്ങനെയാ തീരുമാനിക്കുക? അത് എന്റെ അള്ളാഹു എന്റെ ദൈവം അല്ലേ തീരുമാനിക്കുക. ഞാൻ സ്വർഗത്തിലാണോ അല്ലെ ഇസ്ലാമിന് വെളിയിലായിരുന്നോ ഇസ്ലാമിന് അകത്തായിരുന്നോ എന്ന് തീരുമാനിക്കാൻ ഞാനും എന്റെ ദൈവവും കൂടിയാണ്. ഒരിക്കലും മറ്റൊരു ഉസ്താദ് വന്നിട്ട് നിങ്ങൾ ഇസ്ലാമിന് വെളിയിൽ പോയി നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഉള്ള അവകാശം എന്ത് അവകാശം ഇരിക്കുന്നു? ഈ ഉസ്താദാണോ നോക്കുന്നത് ഒരാൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്? തുപ്പി ഹലാലാക്കുന്ന ഭക്ഷണം മറ്റുള്ളവർ കഴിക്കണം. തുപ്പി ഹലാലാക്കുന്നു ഇവിടെ. ഞാൻ പറഞ്ഞ കാര്യത്തിന് മാത്രമേ എനിക്ക് മറുപടി പറയാനുള്ളൂ. മറ്റുള്ളവർ പറയുന്ന കാര്യത്തിൽ എനിക്ക് മറുപടി പറയാനുള്ളൂ. ഞാൻ പറയുന്നത് എന്താ, ഞാൻ പറഞ്ഞ കാര്യം ശരിക്ക് വ്യക്തമാക്കുക. ഓണസദ്യയെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെ മുംതാസ് എന്റെ ലേഡി ഒരു മിനിറ്റ് നിങ്ങൾ പിന്നെ നിങ്ങൾ സംസാരിക്കട്ടെ. ഇവിടെ മുംതാസ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു, അതായത് ക്രിസ്തുവിന്റെ ക്രിസ്ത്യൻസിന്റെ ഫുഡ് ഹിന്ദുവിന്റെ ഫുഡ് ഞാൻ അങ്ങനെ വേർതിരിച്ചല്ല സംസാരിച്ചു. ഞാൻ പറഞ്ഞത് എന്താ, ഇപ്പൊ ആളുകൾ പറയാറില്ലേ ക്രിസ്മസിന്റെ ഫുഡ് പോയി കഴിക്കാൻ പാടില്ല, അതുപോലെ ഓണത്തിനുള്ള സദ്യ അതെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഹിന്ദുവിന്റെ ഫുഡ് കഴിക്കാൻ പാടില്ല ക്രിസ്ത്യൻസിന്റെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നല്ല. അത് അവിടെ ഈ ക്രിസ്ത്യൻസിന്റെ ഞാൻ പറയട്ടെ ഇത്ര മുംതാസ് സംസാരിച്ചപ്പോ ഉണ്ടാണ്ടിരുന്നില്ലേ. അപ്പോ ഈ ക്രിസ്ത്യന്റെ ഫുഡ് ക്രിസ്മസിന് ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസാ നബി ഇസ്ലാം വിശ്വാസത്തിൽ പ്രകാരം ഇസാ നബി മരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആചാരപ്രകാരം അത് അങ്ങനെ ഒരു ഇസ്ലാമിൽ അതില്ലാത്തത് കൊണ്ട് അത് അത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ്. അതുപോലെ തന്നെ അല്ല, ഞാൻ സംസാരിക്കുമ്പോ അതിനിടയിൽ കയറുന്നവരെ ഇപ്പൊ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ നിങ്ങൾ എന്നെ പിടിച്ച് താഴോട്ടിട്ടു. ഇപ്പൊ പിന്നെ അതുപോലെ എനിക്ക് ഈ മത സൗഹാർദ്ദം ഈ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യൻസും ഒക്കെ ഒരേ രീതിയിൽ പോവാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്, എല്ലാ മതസ്ഥരും. പക്ഷെ ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ അത് അതിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിലൊരു മാറ്റവും അല്ല എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുന്നത് ഞാൻ ആരെയും വിമർശിക്കുന്നു. ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് പറയുന്നത്. ഇസ്ലാം മതത്തിലും വിശ്വാസികൾക്ക് അത് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചോദ്യം? എന്റെ ചോദ്യം അതാണ്, വിശ്വാസികൾക്ക് അത് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത് എന്റേത്. അപ്പൊ ഞങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് വിലക്കാൻ എന്ത് അവകാശം? ഈ മതപണ്ഡിതരെന്ന് പറഞ്ഞ് വന്നിട്ട് ഞങ്ങള് ഹിന്ദു സഹോദരങ്ങളുടെ കൂടെയോ അല്ലെ അവരുടെ ആഘോഷത്തിൽ പങ്കാളിയായി ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതിന് കാര്യങ്ങൾ വ്യക്തമാക്കി ഇതെല്ലാം പഠിച്ചിട്ടല്ലോ വരുന്നത്. ഇതെല്ലാം മതപണ്ഡിതന്മാരിൽ നിന്നും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടും അതിനാണല്ലോ ബുക്കുകളും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് മദ്രസ സ്കൂളുകളും എടുത്തിട്ടില്ലെന്ന് ഞാൻ ചോദിച്ചത് രസീല മാഡം മാഡം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഒരു വിശ്വാസിയാണ്. അത് മക്ക ഭരണകാരണത്തിന് അതൊന്നും എനിക്ക് അതിലെ ഒന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. മുംതാസ് അതിന് എനിക്ക് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പൊ ഇവിടെ ഓക്കെ ഓക്കെ മറുപടി ഇല്ല എന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ റസീല മാഡം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ അന്യ ദേവനെ പൂജിച്ചതോ അല്ലെങ്കിൽ അന്യ ആൾക്കാർക്ക് വെച്ചതോ നിങ്ങൾ ഭക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ ആന്ധ്രയിൽ നിന്നാണ് നമ്മളെ ഭൂരിഭാഗം കേരളത്തിൽ അരി വരുന്നത്. അരി അവിടെ വിത്തിടുമ്പോഴും വിളവെടുക്കുമ്പോഴും അവിടെ ദേവനെ പൂജിച്ച് ആ പൂജാ കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അരി ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് അന്യ ദേവനെ പൂജിച്ച സാധനമല്ലേ? അപ്പൊ നിങ്ങളാരും അരി തന്നെ അരി വച്ചുള്ള ആഹാരം കഴിക്കാറില്ലേ? അത് വിജയകുമാറിന്റെ തെറ്റായ ധാരണ മാത്രമാണെന്ന് എനിക്ക് പറയാൻ. ഇവിടെ അങ്ങനെ തന്നെയാണ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആചാരങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അത് അവരുടെ ആചാരപ്രകാരം അവരെന്തോ ചെയ്തോട്ടെ, അത് അവരുടെ സംതൃപ്തി അവരുടെ ആചാരം. അതിനെ നമ്മൾ എന്തിനാണ് നമ്മള് നോക്കുന്നത്? ദേവനെ പൂജിച്ച സാധനമല്ലേ നിങ്ങൾ കഴിക്കുന്നത്? ഓണത്തിന് മാത്രമുണ്ടോ പ്രത്യേകത?
ഓണത്തിന് മാത്രം പ്രത്യേകതയായിട്ടല്ല മാഷേ, അതല്ലല്ല, ഓണത്തിന് മാത്രം പ്രത്യേകതയായിട്ടല്ല, അതിനൊരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ടാണ് അത് അത് പിന്നെ പിന്നെ എന്താ പറയാ, ബിംബത്തിന്റെ മുന്നിലൊക്കെ വെച്ചിട്ടല്ലേ പിന്നെ ഈ ഫുഡ് വിളമ്പുന്നത് പറയുന്നത് എന്ന്. അല്ലാതെ ഞാൻ അതിനെക്കാട്ടി വലിയൊരു ആചാരമായിട്ടാണ് ആഘോഷിക്കുന്ന. അത് കഴിഞ്ഞിട്ടാണ് അന്ധമായ വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് അന്ധവിശ്വാസം, അന്ധമായ വിശ്വാസം. നാലാഴ്ച പട്ടിണി കിടന്ന വിശ്വാസമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. പിന്നെന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കുന്നത്? ഞങ്ങൾക്കെന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അതായത് എല്ലാരും ഒന്ന് മീട്ടി ആലങ്ങാട് സാർ, ബാക്കി എല്ലാരും മീട്ടി ആലങ്ങാട് സാർ പറഞ്ഞവൻ. ഒരു ഹൈന്ദവൻ വീട് സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കുമ്പോ ഒരു ഭൂമി പൂജ നടത്തുന്നുണ്ട്. പിന്നെ വീട് പൂർത്തീകരിച്ച് ഒരു ഗണപതി ഹോമം നടത്താറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ആ വീട്ടിലേക്കേ പ്രവേശിക്കാൻ പാടില്ല എന്നില്ലേ? ഈ ഭക്ഷണം കഴിക്കാത്ത അതേ സംഭവം തന്നെയല്ലേ വീട്? ആ വീട് ഇപ്പൊ ഹിന്ദുക്കളൊക്കെ വീട് അത് ഉണ്ടാക്കുമ്പോ ഒരു ഒരു ഭൂമി ദേവതയ്ക്കാണ് അർപ്പിച്ചിട്ടാണ് വീട് കല്ല് വെക്കാൻ തുടങ്ങുന്നത്. ഗണപതി ഹോമത്തോടെയാണ് പാല് കാച്ചലും നമ്മൾ വല വീട് ഹിന്ദുക്കള് വീട്ടിലേക്ക് വെക്കുക. ആ വീട് മൊത്തം ആ ഗണപതിക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അങ്ങനെ ആവുമ്പോ ഇതേ ലോജിക്ക് വെച്ചിട്ട് ഒരു ഹിന്ദുവിന്റെ വീടോ ഒരു ക്രൈസ്തവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാനേ പാടില്ലല്ലോ. കാരണം ആ വീട് ഹൈന്ദ് ഗണപതിക്ക് അർപ്പിച്ച വീട്, അതിനെന്താ ഉത്തരം? അതില് നമ്മള് പങ്കാളി ആവുന്നില്ലല്ലോ അലങ്കാട് സാറേ. നമ്മൾ അതിൽ പങ്കാളി ആവുമ്പോഴല്ലേ നമ്മൾ അതിന് കുറ്റക്കാരാവുന്നുള്ളൂ. അത് അവരെ വീട്ടില് അവരത് പൂജ നടത്തുന്നു, അവരത് ചെയ്യുന്നു, എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ അതിൽ തെറ്റുകാരില്ല. പക്ഷെ നമ്മൾ അതിൽ പങ്കാളി ആവുമ്പോഴാണ് നമ്മൾ അതിൽ കുറ്റക്കാരായത്. ഞാൻ ഒന്നിടപെട്ടോട്ടെ, ഇവിടെ പ്രളയം വന്നു. പ്രളയം വന്ന് നോട്ട് കെട്ടുകളും സ്വർണങ്ങളും കയ്യിൽ ഇരുന്നവര് പോലും ചെന്ന് ക്യാമ്പില് കിടന്നിട്ട് അത് ഇത് ആര് കൊണ്ടു തന്ന ഭക്ഷണമാണ്, ഇത് മുസ്ലിം തന്നതാണോ ഹിന്ദു തന്നതാണോ, ഇത് ഹലാലാണോ ഹറാമോ ഹലാലും ഇല്ലേ? ഓണ ആഘോഷങ്ങളിൽ മാത്രമേ നിങ്ങൾ മതം കാണുന്നുള്ളൂ. ആ സമയത്ത് എവിടെ പോയി? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനിച്ചില്ല ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ തന്ന ഫുഡ് മാത്രം മതി? ഇവിടെ മനുഷ്യരെ മാറ്റി വെക്കുന്നില്ല മുംതാസ്, ഇവിടെ വിശ്വാസമാണ്. തീർച്ചയായിട്ടും മനുഷ്യരുടെ മനസ്സിൽ വളർത്താൻ